സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായും അല്ലാതെയും ടെലിവിഷൻ പരിപാടികളിൽ അതിഥിയായി എത്താറുള്ള നടനാണ് ദിലീപ്. വോയിസ് ഓഫ് സത്യനാഥിന്റെ പ്രമോഷന്റെ ഭാഗമായി നിരവധി ടെലിവിഷൻ പരിപാടികളിൽ ദിലീപ് അതിഥിയായി എത്തിയിരുന്നു. ദിലീപിനെ ടെലിവിഷൻ പരിപാടികളിലും റിയാലിറ്റി ഷോകളിലും അതിഥിയായി ക്ഷണിക്കുന്നതിനോട് ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. കേസും വിവാദങ്ങളും താരത്തെ ചുറ്റിപ്പറ്റിയുള്ളതിനാലാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയ വഴി എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഷോയായ സ്റ്റാർ മാജിക്കിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ദിലീപ് ആയിരുന്നു അതിഥിയായി എത്തിയത്. എപ്പിസോഡിന്റെ പ്രമോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു വിഭാഗം വിമർശിച്ചിരുന്നു. എന്നാൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ ദിലീപിന്റെ പരിപാടികൾ തങ്ങൾ കാണും, സപ്പോർട്ട് ചെയ്യും എന്ന നിലപാടായിരുന്നു അനുകൂലിക്കുന്നവർക്ക്. ടെലിവിഷനും ഇത്തരം പരിപാടികളും സജീവമാകും മുമ്പ് മലയാളികൾ ഓണക്കാലത്ത് ഏറെ ആഘോഷിച്ചു കേട്ടിട്ടുള്ള ഒന്നാണ് ദേ മാവേലി കൊമ്പത്ത് എന്ന പരിപാടി. ഓണത്തിന് ഉപ്പു മുതൽ കർപ്പൂരം വരെ വാങ്ങുന്ന കൂട്ടത്തിൽ ദേ മാവേലിക്കൊമ്പത്തിന്റെ കാസറ്റും മലയാളികൾ മറക്കാതെ വാങ്ങുമായിരുന്നു. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരിൽ ഒരാൾ ദിലീപായിരുന്നു. ഓണത്തോടനുബന്ധിച്ച് സ്റ്റാർ മാജിക്കിൽ പങ്കെടുത്ത് സംസാരിക്കവെ ദേ മാവേലിക്കൊമ്പത്ത് പരിപാടിയെക്കുറിച്ചും തന്റെ മക്കളെക്കുറിച്ചും ദിലീപ് ഷോയിൽ താരങ്ങളോട് മനസ്സ് തുറന്നു. ദേ മാവേലിക്കൊമ്പത്ത് കാസറ്റിനെ കുറിച്ച് സംസാരിച്ച് ദിലീപ് പറഞ്ഞത് ഇങ്ങനെയാണ്: അതിന് എന്നെ മാത്രം വഴക്ക് പറയരുത്, നാദൃശ്ശിയെയും പറയണം. പാതാളം എന്ന സ്ഥലത്താണ് നാദൃശ്ശിയുടെ വീട്, മാവേലിൽ എന്നാണ് വീട്ടുപേര്. അതിലെ പാട്ടുകളൊക്കെ ചെയ്തിരുന്നത് നാദൃശ്ശിയായിരുന്നു. സ്ക്രിപ്റ്റ് ചെയ്യലായിരുന്നു എന്റെ ജോലി. ആദ്യം ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, അത് കഴിഞ്ഞ് ദേ മാവേലിക്കൊമ്പത്ത് എന്നാക്കി. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുട്ടുകച്ചവടം നന്നായി പോകുന്നുണ്ട്. ദിലീപ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് എന്റർടൈൻമെന്റ് എന്നാണ് ദേ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ദിലീപ് വിശദമാക്കി. കൗണ്ടർ കിങ് ആണ് ദിലീപ് എന്നതുകൊണ്ട് തന്നെ തങ്കച്ചനും അനുമോളുമെല്ലാം ദിലീപിനൊപ്പം പിടിച്ചുനിന്ന് കൗണ്ടറുകൾ പറഞ്ഞ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവന്റെ ശബ്ദം അനുകരിച്ച അനുവിനോട് ഈ ശ്രമത്തിന് കൈയടിയെന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. തന്റെ വീട്ടിൽ എല്ലാവരും സ്റ്റാർ മാജിക്കിന്റെ സ്ഥിരം പ്രേക്ഷകരാണെന്നും ദിലീപ് പറഞ്ഞു. വീട്ടിലെല്ലാവരും സ്റ്റാർ മാജിക്ക് കാണാറുണ്ട്. മീനോട്ടിയൊക്കെ തങ്കച്ചനെ കണ്ടാൽ ചിരിയോട് ചിരിയാണ്, അവൾ എപ്പോഴും കൈയടിക്കും എന്ന് ദിലീപ് പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് എന്റെ വക ഹാപ്പി ഓണമെന്നായിരുന്നു തങ്കച്ചന്റെ മറുപടി. ഉടൻ തന്നെ ബിനു അടിമാലിയുടെ കൗണ്ടർ എത്തി. ഇത് കാർട്ടൂൺ ചാനലാണെന്നായിരിക്കും മീനോട്ടി കരുതിയതെന്ന് ബിനു അടിമാലി പറഞ്ഞത്. അതിന് ദിലീപ് മറുപടി ഉണ്ടായിരുന്നു, അവളിപ്പോൾ വലിയ കുട്ടിയാണ്, അത്ര മണ്ടിയൊന്നുമല്ലായിരുന്നു. ദിലീപ് പറഞ്ഞു, കാവ്യയുടെ സ്വന്തം നാടായ കാസർകോട്ട് സ്വദേശിനിയായ ശ്രീവിദ്യ അതേ ശൈലിയിലായിരുന്നു ദിലീപിനോട് സംസാരിച്ചത്. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഇവിടേക്ക് വന്നത്. നിങ്ങളുടെ പാട്ടൊക്കെ കേട്ടപ്പോൾ അതൊക്കെ കയ്യിൽ നിന്നും പോയി. ഒരുപാട് ചിരിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ. എന്നെ ഈ ഷോയിലേക്ക് വിളിച്ചപ്പോൾ സന്തോഷത്തോടെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ഒരു ദിവസം നിങ്ങളെല്ലാവരും ചേർന്ന് മനോഹരമാക്കി തന്നാൽ എനിക്ക് സന്തോഷമല്ലേ എന്നാണ് ദിലീപ് ഷോയിലെ താരങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ച് പറഞ്ഞത്.